വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്നലെ യു എൻ നടത്തിയ പ്രസംഗത്തിനെതിരെ പാകിസ്ഥാൻ അസത്യങ്ങളുടെ പട്ടികയാണ് ഇന്ത്യ യു എൻ നടത്തിയതെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു കശ്മീർ ഇന്ത്യയുടേതല്ലെന്നും കശ്മീരിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഇന്ത്യയല്ല യു എൻ ആണെന്നും പാകിസ്ഥാൻ വിവരങ്ങൾ മനുശങ്കര് നൽകും മനോ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാരോപണങ്ങള് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ എന്തായാലും വിദേശകാര്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെല്ലാം പാടെ തള്ളിക്കൊണ്ട് ഇന്ത്യ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ യു എൻ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഉറി ഭീകരാക്രമണം പോലും ഈ കാശ്മീർ വിഷയവും കാശ്മീർ സംഘർഷവും തണിപ്പിക്കാനായി ഇന്ത്യ തന്നെ നടത്തിയ ചില നിഗൂഢ നീക്കങ്ങളായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഉറി ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഒരു പങ്കില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് പാകിസ്ഥാൻ ഇന്ന് സഭയിൽ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം സമാധാനപരമായ ചർച്ചകൾക്ക് പാകിസ്ഥാ പാകിസ്ഥാൻ തയ്യാറാണ് ഇതിനായി യു എൻ തന്നെ മുൻകൈ എടുക്കണം എന്നൊരു കാര്യവും പാകിസ്ഥാൻ സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇന്നലെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെതിരെ പേരെടുത്ത് തന്നെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോഴും വ്യക്തമാക്കിയത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ ഇന്ത്യയുടേത് മാത്രമാണ് കാശ്മീർ പാകിസ്ഥാൻ സ്വപ്നം കാണേണ്ടതില്ലെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ പ്രസ്താവന തീർത്തും പാകിസ്ഥാൻ തള്ളിക്കളയുന്നു ഈ നിലവിൽ ഈ കാശ്മീർ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് യു എൻ ആണ് ഇക്കാര്യത്തിൽ ീരുമാനം കൈക്കൊള്ളാൻ ഇന്ത്യയ്ക്ക് ആവില്ലെന്നാണ് പാകിസ്ഥാൻ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം ശ്രദ്ധേയമായ കാര്യം ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയിലും പാകിസ്ഥാൻ കാശ്മീർ വിഷയം ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് നിലവിൽ കാശ്മീരിൽ ഒരു യോഗങ്ങൾ ചേരുന്നതിനോ അതോടൊപ്പം മത നിലവില്ല ഇത്തരത്തിൽ നിരോധനാജ്ഞയും മറ്റും പ്രഖ്യാപിച്ച് കാശ്മീരിലെ ജനങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടപ്പാക്കുകയാണ് ഇന്ത്യൻ സർക്കാർ എന്നാണ് പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കാശ്മീർ വിഷയം മുൻനിർത്തിയായിരുന്നു പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും നേരത്തെ ഐക്യരാഷ്ട്രസഭ അഭിസംബോധന ചെയ്തിരുന്നത് നിലവിൽ യുറി കുറിച്ച് അന്ന് പാക് പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തിരുന്നില്ല പകരം കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു ഇത് ഇന്ത്യ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നായിരുന്നു പാക് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിന് മറുപടിയായി ഇന്നലെ ഐക്യരാഷ്ട്ര സഭയിൽ പതിനെട്ട് മിനിറ്റ് നീണ്ടതെന്ന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയതും ആദ്യം നിങ്ങൾ ബലൂചിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണൂ ഈ ബലൂചിസ്ഥാനിലെ ജനങ്ങളോട് നിരപരാധികളായി ജനങ്ങളോട് നിങ്ങൾ നടത്തുന്ന ക്രൂരതകൾ തിരിച്ചറിയൂ എന്നായിരുന്നു ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ പ്രസ്താവന നട ഇതിനു പിന്നാലെയാണ് ഈ ആരോപണങ്ങളെല്ലാം പാടെ തള്ളിക്കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ജു ആ കാര്യങ്ങൾ ഈ ഗതിക്കാണ് നീങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ യു എൻ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം വന്നു ചേരുമോ തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വഴിവെക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായ പരാമർശങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു ഇതിലെടുത്ത് കാണേണ്ടത് നിലവിൽ മൂന്ന് നദികൾ സിന്ധു ചിനാബ് അതോടൊപ്പം ജലം എന്നീ മൂന്ന് നദികളിലെയും വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ ഭൂരിഭാഗം വെള്ളവും ഇന്ത്യ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൈക്കൊണ്ടിരുന്നു കൂടാതെ പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ ഈ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുന്ന സ്ഥിതിയില്ല എന്ന രീതിയിൽ ചില സമ്മർദ്ദ തന്ത്രങ്ങളും ഇന്ത്യ പറയുകയും ഇത്തരത്തിൽ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പാക്കി കരാറിൽ നിന്ന് ഭേദഗതി നടത്തുന്ന തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്ന ശക്തമായ സൂചനകൾ ഇന്നലെ നൽകിയതാണ് ഇതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവനകൾ നടത്തിയതും ഇതിന് പിന്നാലെ പാകിസ്ഥാനും ഇക്കാര്യത്തിൽ യു എൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതും യു ആണ് നിലവിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ ഒരുപക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാവുന്നതും എന്തായാലും അന്തിമ തീരുമാനം ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സമിതി തന്നെയാണ് സുഷമ സ്വരാജിന്റെ പ്രസംഗത്തിനെതിരെ പാകിസ്ഥാൻ അസത്യങ്ങളുടെ പട്ടികയാണ് ഇന്ത്യ യുവനിൽ നിർത്തിയതെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം വിവരങ്ങളാണ് നൽകിയത്